സംഘപരിവാർ അന്ന് ബ്രിട്ടീഷുകാർക്കൊപ്പം നിന്ന സംഘപരിവാർ ശക്തികളാണ് ഇന്ന് ഈ രാജ്യത്തിന്റെ മതേതരത്വം തകർക്കുവാൻ ശ്രമിക്കുന്നത്. ഹിന്ദുവിന്റെ പേര് പറഞ്ഞ്, അമ്പലത്തിന്റെ പേര് പറഞ്ഞ് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി BJP കഴിഞ്ഞ കാലങ്ങളിലെല്ലാം മാറിയിരിക്കുന്നു. അതിന്റെ ചരിത്രമാണ് BJPക്കുള്ളത്. ഞാനീ ഇതിട്ട് ഞാനിങ്ങനെ വേഷം ധരിച്ച് ഇന്ത്യയിലെ തെരുവീതിയിലൂടെ നടന്നാൽ, ഈ ചന്ദനക്കുറി മാറ്റി പൊട്ടും മാറ്റി ഞാൻ നടന്നാൽ എന്നെ എങ്ങനെയാണ് ഇവർ തിരിച്ചറിയാൻ പോകുന്നത്? സവർക്കറുടെ നേതൃത്വത്തിൽ സംഘപരിവാർ ശക്തികൾ അവരുടെ പ്രമേയത്തിലൂടെ അവർ പാസാക്കി ഇന്ത്യ എന്നാൽ ഹിന്ദു രാഷ്ട്രമാകണം. BJP ഗവൺമെന്റിന് എതിരായി എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ പറയുന്നത് പാകിസ്ഥാനിലേക്ക് പോകാനാണ് പറയുന്നത്. നമ്മളൊക്കെ പാകിസ്ഥാനിലേക്ക് പോകേണ്ട ആളുകളാണോ? ഇവിടെ ജനിച്ച് വളർന്ന, ഇവിടെ കാലങ്ങളായി ജീവിക്കുന്ന ഒരൊറ്റ മുസ്ലിമിനെ പോലും ഈ രാജ്യം വിട്ടു പോകുവാൻ അനുവദിക്കില്ല എന്നുള്ള മഹാത്മാഗാന്ധി പറഞ്ഞു. അന്ന് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകളിൽ എല്ലാ ദിവസവും അദ്ദേഹം പാടിയ പ്രാർത്ഥന ഗീതമായിരുന്നു, ഈശ്വര അള്ളാത്തേരാനാം, ഈശ്വരനും അള്ളാവും ഒന്നാണ് എന്ന് പാടുന്ന പ്രാർത്ഥനാ ഗാനം പാടിക്കൊണ്ടായിരുന്നു മഹാത്മാഗാന്ധി പ്രാർത്ഥന സന്ധ്യകളും അതുപോലെ തന്നെ അത്തരത്തിലുള്ള പ്രാർത്ഥനകളും നടത്തിക്കൊണ്ടിരുന്നത്. അതായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതൽ ഈശ്വരനെയും അള്ളാവിനെയും ഒന്നാണ്, ഒന്നായി കാണണമെന്ന് പറഞ്ഞ മതേതരത്വമായിരുന്നു ഈ രാജ്യത്ത് സംഭാവന ചെയ്തത്. ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടാക്കുമ്പോൾ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, സർദാർ വല്ലഭായി പട്ടേൽ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇവിടെ ക്വിറ്റ് ഇന്ത്യ സമരം നടത്തുമ്പോൾ, നമുക്കറിയാം 1942 ക്വിറ്റ് ഇന്ത്യ സമരം നടത്തിയപ്പോൾ അന്നു മുതൽ ഈ രാജ്യത്തെ ഒറ്റുകൊടുത്ത സംഘമാണ് സംഘപരിവാർ എന്ന് പറയുന്നത്. അന്ന് ബ്രിട്ടീഷുകാർക്കൊപ്പം നിന്ന സംഘപരിവാർ ശക്തികളാണ് ഇന്ന് ഈ രാജ്യത്തിൻ്റെ മതേതരത്വം തകർക്കുവാൻ ശ്രമിക്കുന്നത്. നമ്മൾ കേട്ടതാണ് ഇന്ത്യയുടെ പാർലമെൻറ്റിൽ അമിത്ഷാ പ്രസംഗിക്കുന്നത്, നമ്മളൊക്കെ കേട്ടു. എന്താണ് പറഞ്ഞത്? മഹാത്മാഗാന്ധിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവുമാണ് ഈ രാജ്യത്തെ രണ്ടായി വിഭാഗിച്ചത് എന്ന് അമിത്ഷാ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ പറയുന്നു. എത്ര ചരിത്രത്തെ ഏത് രീതിയിലാണ് വളച്ചൊടിക്കുന്നത്! വളരെ ധൈര്യപൂർവം BJPയുടെ നേതാക്കന്മാർ നമ്മളോട് പറയുകയാണ്, ഇത് ചരിത്രമല്ല, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം യഥാർത്ഥത്തിലുള്ള ചരിത്രമല്ല, യഥാർത്ഥത്തിലുള്ള ചരിത്രം ഞങ്ങൾ എഴുതുമെന്ന് നമ്മുടെ മുൻപിൽ നെഞ്ച് വിരിച്ച് നിന്ന് BJPയുടെ നേതാക്കന്മാർ പറയുകയാണ്. അവർ പറയുന്ന ചരിത്രമാണ് ഇന്ത്യയെ രണ്ടായി വിഭാഗിച്ചത്. സ്വാതന്ത്ര്യ സമര കാലത്ത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും മഹാത്മാഗാന്ധിയുമാണെന്ന്, ശരിയാണോ അത്? ഇതിനെതിരെ പ്രതികരിക്കേണ്ട ജനതയാണ് ഇന്ത്യൻ ജനത. ആരാണ് ഇന്ത്യ എന്ന മഹാരാജ്യത്തെ രണ്ടായി വിഭാഗിക്കണം എന്ന് പ്രമേയം പാസാക്കിയത്? 1937 1938 സവർക്കറുടെ നേതൃത്വത്തിൽ സംഘപരിവാർ ശക്തികൾ അവരുടെ പ്രമേയത്തിലൂടെ അവർ പാസാക്കി ഇന്ത്യ എന്നാൽ ഹിന്ദു രാഷ്ട്രമാകണം. അതിന് കൂട്ടുനിന്ന മറ്റൊരാളാണ് മുഹമ്മദ് അലി ജിന്ന. മുഹമ്മദ് അലി ജിന്നയും സവർക്കറുമായിരുന്നു ഈ രാജ്യത്തെ രണ്ടായി വെട്ടിമുറിച്ച രണ്ട് വ്യക്തികൾ. ഈ രാഷ്ട്രത്തെ ഹിന്ദുവിനും മുസ്ലിമിനും രണ്ടായി വിഭാഗിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ നിരാഹാര സമരം നടത്തിയ ഇന്ത്യയുടെ ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവാണ് മഹാത്മാഗാന്ധി. ഈ രാജ്യത്തെ വെട്ടിമുറിച്ചപ്പോൾ ഹൃദയം നുറുങ്ങിയ നേതാവാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ ഈ രാജ്യത്തു നിന്ന്, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ സംസ്കാരം, അദ്ദേഹം പറഞ്ഞ സോഷ്യലിസം, അദ്ദേഹം ഈ രാജ്യത്ത് സംഭാവന ചെയ്തത്, അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ, ഇതെല്ലാം ഈ രാജ്യത്ത് നിന്ന് ഇല്ലാതാക്കണമെന്നുള്ളതാണ് സംഘപരിവാർ ശക്തിയുടെ BJPയുടെ ലക്ഷ്യം.
പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞു, ഞാനൊരു സംഭവം ഓർക്കുകയാണ്, ഗുജറാത്തിലൊരു അമ്പലം, ആ അമ്പലം വീണ്ടും പണിയണമെന്ന് സർദാർ പട്ടേൽ പറയുമ്പോൾ അന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞു, അമ്പലം പണിയുന്നതും പള്ളി പണിയുന്നതും സർക്കാരിൻ്റെ തൊഴിലല്ല, അത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമല്ല. ഈ രാജ്യത്ത് നൂറുകണക്കിന് ജാതി ഉപജാതികളുണ്ട്. ഈ ജാതികൾക്ക് വേണ്ടി, ഈ മതങ്ങൾക്ക് വേണ്ടി ഞാൻ പള്ളിയിലോ അമ്പലത്തിലോ പോയില്ലായിരിക്കും. പക്ഷേ ഈ രാജ്യത്തെ ജനങ്ങളുടെ അവരുടെ വിശ്വാസത്തെ സംരക്ഷിക്കുക എന്നുള്ളത് എൻ്റെ ബാധ്യതയും ഉത്തരവാദിത്തവുമാണ്. പള്ളിയും അമ്പലവും പണിയുക എന്നുള്ളത് ഒരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമല്ല. ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തം ഈ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുക എന്നുള്ളതാണ്, അതിനുവേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം BJP എന്ന് പറയുന്നത് എന്താണ്. അവർ പറയുന്നു, അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട് പൗരത്വ ഭേദഗതി ആക്ട് ബില്ലിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇറക്കിയ അവരുടെ ഈ വാഗ്ദാനങ്ങൾ എടുത്തു നോക്കിയിട്ട് അതിലൊന്നും ഇങ്ങനെ ഒരു കാര്യം പറയുന്നില്ല. അപ്പോൾ തിരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞു, തിരഞ്ഞെടുപ്പ് കാലത്ത് BJP പറഞ്ഞ മറ്റു ചില കാര്യങ്ങളുണ്ട്. ഈ രാജ്യത്തെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കും, ഈ രാജ്യത്ത് ആത്മഹത്യ ചെയ്യുന്ന BJP ഭരണം കൊണ്ട് കൃഷി ചെയ്യാൻ നിവൃത്തിയില്ലാത്ത നൂറുകണക്കിന് കർഷകർ ആത്മഹത്യ ചെയ്തു, അവർക്ക് വേണ്ട സഹായങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞു, സ്ത്രീകളുടെ സുരക്ഷയെ പറ്റി പറഞ്ഞു, ഈ രാജ്യത്ത് ജനങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള സുരക്ഷയും കൊടുക്കും, വീടുകൾ പണിതു കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ നിരവധി മോഹന വാഗ്ദാനങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് പ്രകടന പത്രികയിലൂടെ BJP കൊടുത്തിരുന്നു. അതിൻ്റെ പേരിൽ ആരെങ്കിലും വോട്ട് ചെയ്തിട്ടുണ്ടാവും, അതിൻ്റെ പേരിലായിരിക്കും BJP വോട്ട് കിട്ടിയിട്ടുണ്ടാവുക, അല്ലാതെ പൗരത്വ ഭേദഗതി ബില്ല് അവതരിപ്പിക്കും എന്ന് പറഞ്ഞതിൻ്റെ പേരിലല്ല, കാശ്മീരിൽ 370 പിൻവലിക്കും എന്ന് പറഞ്ഞതിൻ്റെ പേരിലല്ല, മുത്തലാഖ് ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കും എന്ന് പറഞ്ഞതിൻ്റെ പേരിലല്ല BJP അധികാരത്തിൽ കയറിയത്. ഇന്ന് ഒന്നിനു പുറകെ ഒന്നായി ഈ രാജ്യത്തെ രണ്ടായി വിഭാഗിക്കുന്ന രീതിയിൽ, ഈ രാജ്യത്തെ രണ്ടായി ജാതിയുടെ പേരിൽ, വർഗീയതയുടെ പേരിൽ വിഭാഗിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ന് BJP ഗവൺമെൻറ് അവരുടെ തീരുമാനങ്ങൾ എടുക്കുന്നു. ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ഇന്ത്യൻ ജനങ്ങൾക്ക്, ഭാരതത്തിലെ ജനങ്ങൾക്ക് ഭയാനകമാകുന്ന രീതിയിലുള്ള തീരുമാനങ്ങളാണ് എടുക്കുന്നത്. പ്രതിപക്ഷം പറയുന്നത് കേൾക്കാൻ BJP താല്പര്യമില്ല, ഭരണകൂടത്തിന് താല്പര്യമില്ല. ഈ രാജ്യത്തെ ജനങ്ങൾ, ഒരു വിഭാഗം ജനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ ഭരണകൂടമെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള സമീപനങ്ങളുമായി നയങ്ങളുമായി BJP ഗവൺമെൻറ് മുമ്പോട്ട് പോകുന്നു. ഇത്തരത്തിലുള്ള ഒരു ഭരണകൂടത്തെ വച്ചു പുലർത്തിക്കുവാൻ ഈ രാജ്യം തയ്യാറല്ല എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇത്തരത്തിലുള്ള യോഗങ്ങൾ. എന്താണ് സംഭവിക്കുന്നത്? BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്താണ് ഇവരുടെ ഹിന്ദുത്വം എന്ന് പറയുന്നത്? യഥാർത്ഥത്തിൽ ഹിന്ദു എന്ന് പറയുന്നത് സഹിഷ്ണുതയുടെ മതമാണ്. ഈ രാജ്യത്ത് എത്രയോ മതങ്ങൾ വന്നു, പല രാജ്യങ്ങളിൽ നിന്നും ഹിന്ദുവും ക്രിസ്ത്യാനിയും ഒക്കെ വന്നു. അപ്പോഴും ഹാർദവുമായി സ്വീകരിച്ച ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന മതമാണ് ഹിന്ദു മതം, അല്ലാതെ BJP പറയുന്ന മതമല്ല ഹിന്ദു മതമെന്ന് ഈ വേദിയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഹിന്ദു മതത്തെ വ്യഭിചരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ന് BJP. ഹിന്ദുവിൻ്റെ പേര് പറഞ്ഞ്, അമ്പലത്തിൻ്റെ പേര് പറഞ്ഞ് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി BJP കഴിഞ്ഞ കാലങ്ങളിലെല്ലാം മാറിയിരിക്കുന്നു. അതിൻ്റെ ചരിത്രമാണ് BJP ഓ എങ്ങും പോകണ്ട, നമ്മുടെ സംസ്ഥാനത്ത് തന്നെ നടത്തിയ ശബരിമല സമരം നോക്കിയാൽ മതി. ഞാൻ അത്ഭുതപ്പെട്ടു പോയി ശബരിമല സമരത്തിൽ നിലയ്ക്കലിൽ അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു വലിയ നിരാഹാര സമരം നടക്കുകയാണ്. ആ യോഗത്തെ, ആ നിലയ്ക്കലിലെ ശബരിമല സമരത്തെ അഭിസംബോധന ചെയ്യാൻ വന്നത് PK കുഞ്ഞാലിക്കുട്ടിയാണ്, ഡോക്ടർ MK മുനീറാണ്, ഉമ്മൻചാണ്ടിയാണ്. ജാതിയും മതവും നോക്കിയിട്ടല്ല, അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ UDFൻ്റെ പ്രവർത്തകരായതുകൊണ്ടാണ് അത്തരത്തിൽ ചിന്തിക്കാൻ കഴിയുന്നത്. ഇന്ത്യയുടെ മതേതരത്വം എന്നുള്ളത് ഉള്ളിൽ യഥാർത്ഥത്തിൽ ഉൾക്കൊണ്ടതുകൊണ്ടാണ് അത്തരത്തിൽ ഹിന്ദുവിന് വേണ്ടി പറയാൻ കഴിയുന്നത്. ഞാനിവിടെ പറയുന്നത് ഇന്ത്യയുടെ മതേതരത്വമാണ്, അതാണ് ഇന്ത്യയുടെ മതേതരത്വം. ഹിന്ദുവിന് വേണ്ടി ഹിന്ദുവും മുസ്ലിമിന് വേണ്ടി മുസ്ലിമും പറയുന്നതല്ല,
ഇന്ത്യയുടെ മതേതരത്വം, അത് പാകിസ്ഥാനിൽ. ഇവിടെ സമരം നടത്തുന്നവരോടൊക്കെ ബി ജെ പി ഗവൺമെന്റിന് എതിരായി എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ പറയുന്നത് പാകിസ്ഥാനിലേക്ക് പോകാനാണ് പറയുന്നത്. നമ്മളൊക്കെ പാകിസ്ഥാനിലേക്ക് പോകേണ്ട ആളുകളാണോ? ഇവിടെ ജനിച്ച് വളർന്ന, ഇവിടെ ഇവിടെ കാലങ്ങളായി ജീവിക്കുന്ന ഒരൊറ്റ മുസ്ലിമിനെ പോലും ഈ രാജ്യം വിട്ടു പോകുവാൻ അനുവദിക്കില്ല എന്നുള്ള സൂചനകളാണ്, സമരങ്ങളാണ് ഈ രാജ്യത്ത് നടക്കുന്നത്. പൗരത്വ ഭേദഗതി ബില്ല് എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ പാർലമെന്റിൽ വന്നത്? മുഴുവൻ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഒരൊറ്റ കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അസമിൽ പൗരത്വ രജിസ്റ്റർ ഉണ്ടാക്കുവാനുള്ള കാരണം എന്താണ്? പ്രിയപ്പെട്ട സഹോദരിമാർ ശ്രദ്ധിക്കണം. ആസാമിൽ കാലാകാലങ്ങളായി, ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, നമുക്കറിയാം, വർഷങ്ങളായി കാലങ്ങളായി നടത്തുന്ന വലിയ സമരമാണ് ആസാമിൽ. 1984 അസാം എഗ്രിമെൻ്റ് ഉണ്ടാകുന്നു. ആ എഗ്രിമെൻറ്റുമായി ബന്ധപ്പെട്ട് പൗരത്വ രജിസ്റ്റർ ഉണ്ടാക്കുവാൻ തീരുമാനിക്കുന്നു. കാരണം എന്താണ്? ബംഗ്ലാദേശിൽ നിന്നുള്ള ആളുകൾ ആസാമിലേക്ക് കുടിയേറ്റക്കാരായി വരുന്നു. ബംഗ്ലാദേശിൽ നിന്ന് ആളുകൾ ആസാമിലേക്ക് കുടിയേറ്റക്കാരായി ധാരാളമായി വന്നപ്പോൾ ആസാമികൾ പറഞ്ഞു, അത് ജാതിയുടെയും മതത്തിൻ്റെയും പേരിലല്ല, അവരുടെ സംസ്കാരം, അവരുടെ സംസ്ഥാനത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അവർക്ക് അവസരങ്ങൾ കിട്ടുന്നില്ല, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവിടെ വലിയ കലാപങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അവിടെ പൗരത്വ രജിസ്റ്റർ ഉണ്ടാക്കുവാൻ തീരുമാനിക്കുന്നത്. ഇപ്പോൾ സുപ്രീം കോടതിയുടെ നേതൃത്വത്തിൽ, ആ സുപ്രീം കോടതിയുടെ സൂപ്പർവിഷനിൽ നടത്തിയ പൗരത്വ രജിസ്റ്റർ ഉണ്ടാക്കി ആസാമിൽ. അപ്പോൾ എന്ത് സംഭവിച്ചു? 1400 കോടി രൂപ ചെലവാക്കിയാണ് പൗരത്വ രജിസ്റ്റർ ആസാമിൽ ഉണ്ടാക്കിയത്. അവിടെ ഉണ്ടാക്കിയപ്പോൾ 19 ലക്ഷത്തോളം ആളുകൾ, ആസാമിൽ ജീവിച്ച ആളുകൾ പൗരത്വമില്ല എന്നുള്ളതാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അതായത് ഒരു പൗരത്വ രജിസ്റ്റർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇത് നടക്കുന്നത് ആസാമിലാണെങ്കിലും കേരളത്തിൽ നാളെ ഇത് സംഭവിച്ചാൽ എന്തുണ്ടാകുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പൗരത്വ രജിസ്റ്റർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എഴുതി കൊടുക്കണം, ഞാൻ ഈ രാജ്യത്ത് പൗരനാണ് എന്ന് അഫിഡവിറ്റ് എഴുതി കൊടുക്കണം. അത്തരത്തിൽ അഫിഡവിറ്റ് എഴുതി കൊടുത്ത ആളുകളിൽ 19 ലക്ഷത്തോളം ആളുകൾ ഈ പൗരത്വ രജിസ്റ്ററിൽ നിന്ന് വെളിയിൽ പോയി. അനധികൃത കുടിയേറ്റക്കാരെ ഇന്ത്യയിലേക്ക് സ്വീകരിക്കുവാനുള്ള ആക്റ്റാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ പാസ്സാക്കിയിരിക്കുന്നത്. ഇവിടെയാണ് പ്രശ്നം. ഈ ആക്ട് പാസ്സാക്കിയതിലൂടെ ആസാമിലെ ഈ പറയുന്ന ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകളെയെല്ലാം അകത്താക്കാനും ബാക്കി വരുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട 500,000 ആളുകൾ പുറത്താവുകയും ചെയ്യും. നമ്മൾ ആലോചിക്കേണ്ടത്, ഇത്തരത്തിൽ പൗരത്വ രജിസ്റ്റർ കേരളത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നു, നമ്മളോട് പറയുകയാണ്, നാളെ മുതൽ നിങ്ങൾ ഇവിടുത്തെ പൗരൻ അല്ല, നിങ്ങൾക്കിവിടെ യാതൊരു അവകാശവുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിറ്റൻഷൻ ക്യാമ്പുകളിൽ പോയി കിടക്കാം, ഞങ്ങൾ ക്യാമ്പുകൾ ഉണ്ടാക്കുന്നുണ്ട്. റോഹിംഗ്യൻ മുസ്ലിങ്ങളെ കൊണ്ട് കിടത്തിയതുപോലെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നടത്തുവാൻ കഴിയാത്ത മാടുകളെ പോലെ കൊണ്ടുവന്നിട്ടിരിക്കുന്ന അത്തരം ഡിറ്റൻഷൻ ക്യാമ്പുകളിൽ നാളെ മുതൽ നിങ്ങൾക്ക് പോയി കിടക്കാമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ കഴിയും? ഇതാണ് നമ്മുടെ ഭയം. ഈ ഭയത്തെ മാറ്റേണ്ട ബാധ്യതയും ഉത്തരവാദിത്വവും ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പിയുടെ ഗവൺമെന്റിനുണ്ട്. അത് മാറ്റുവാൻ അവർ തയ്യാറല്ല. ഇവിടെയാണ് പ്രശ്നം. ഇനി ഞാൻ ചോദിക്കട്ടെ, പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും മാത്രം എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് നമുക്ക് സമീപത്തുള്ള മറ്റ് അയൽ രാജ്യങ്ങളില്ലേ? പീഡനം അനുഭവിക്കുന്നവർ ഭൂട്ടാനിലില്ലേ? പീഡനം ഭൂട്ടാനിൽ അനുഭവിക്കുന്ന ക്രിസ്ത്യാനികളുണ്ട്, മ്യാൻമറിൽ പീഡനം അനുഭവിക്കുന്ന മുസ്ലിങ്ങളുണ്ട്, ശ്രീലങ്കയിൽ വംശീയ കലാപത്തിൽ പീഡനം അനുഭവിച്ച തമിഴ് വംശജരുണ്ട്, ചൈന നമ്മുടെ ബോർഡറിംഗ് സ്റ്റേറ്റ് അല്ലേ? അഫ്ഗാനിസ്ഥാൻ എങ്ങനെയാണ് ബോർഡറിംഗ് സ്റ്റേറ്റ് ആവുന്നതെന്ന് ഇപ്പോഴും നമുക്ക് ആലോചിച്ചിട്ട് പിടികിട്ടുന്നില്ല. അതെന്തുമായിക്കൊള്ളട്ടെ, ഈ 3 രാജ്യങ്ങളെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു നിയമം ഇന്ത്യയുടെ പാർലമെന്റിൽ പാസ്സാക്കിയതിന്റെ ന്യായം എന്താണ്, എന്തിനാണ് എന്നുള്ളത് ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കുവാൻ കഴിവില്ലാതെ പോയ ഒരു ഗവൺമെന്റാണ് ബി ജെ പി ഗവൺമെന്റ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സമരങ്ങൾ അവർ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. ഇത് വളരെ പ്ലാൻഡാണ്, വളരെ തന്ത്രപൂർവമാണ് ഇത് ചെയ്തിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ബംഗ്ലാദേശും മാത്രമായിട്ട് എന്ത് നയതന്ത്ര ബന്ധമാണ് ഈ ബി ജെ പി ഗവൺമെൻറ്റിനുള്ളത് എന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. നമുക്കാർക്കും അറിയില്ല അതെന്താണെന്ന്. അതിൻ്റെ കാരണം അവ്യക്തമാണ്. തസ്ലീമ നസ്രീൻ എന്ന് പറയുന്ന ബംഗ്ലാദേശിലെ എഴുത്തുകാരി,
പലായനം ചെയ്തു വന്നില്ലേ? എന്താണ് കാരണം? അവിടെ പീഡനം അനുഭവിച്ചു. അപ്പോൾ ബംഗ്ലാദേശിലും മുസ്ലിങ്ങൾ പീഡനം അനുഭവിച്ചു എന്ന് പറയാം. പാകിസ്ഥാനിൽ അഹമ്മദിയ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളെ പീഡിപ്പിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ പീഡനം അനുഭവിക്കുന്ന മുസ്ലിങ്ങളുമുണ്ട്, ശ്രീലങ്കയിൽ പീഡനം അനുഭവിക്കുന്ന പല ആളുകളില്ലേ? ശ്രീലങ്കയിൽ വംശീയ കലാപവുമായി ബന്ധപ്പെട്ട് പീഡനം അനുഭവിക്കുന്നില്ലേ? അപ്പോൾ ഇത് ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ഒരു ആക്ട് പാസ്സാക്കുമ്പോൾ അതിൻ്റെ അകത്ത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന, എല്ലാ വിഭാഗം ജനങ്ങളെ മനസ്സിലാക്കേണ്ട സുതാര്യമായ ഒരു നിയമമായിരിക്കണം ഇന്ത്യൻ പാർലമെൻറ്റിൽ പാസ്സാക്കേണ്ടത്. അതാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടന്നിട്ടുള്ളത്. പൗരത്വ ഭേദഗതികൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. 1955 പൗരത്വ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നതിന് ശേഷം നിരവധി ഭേദഗതികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ ബി ജെ പിക്കാരതാണ് പറയുന്നത്, ഇതിന് മുൻപ് ഭേദഗതികൾ ഉണ്ടായിട്ടില്ലേ? അപ്പോഴൊന്നും നിങ്ങൾ എതിർത്തിട്ടില്ലല്ലോ, എതിർക്കേണ്ട ആവശ്യമില്ല. കാരണം അത് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വേർതിരിവ് ഉണ്ടാക്കുന്ന ഭേദഗതികളല്ല ഇന്ത്യയുടെ പാർലമെൻറ്റിൽ പാസ്സാക്കിയത്. ഇപ്പോഴത്തെ പ്രശ്നം ഒരു മതവിഭാഗത്തെ, ഒരു മതത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ത്യയുടെ പാർലമെൻറ്റിൽ നിയമം പാസ്സാക്കുകയാണ്. അങ്ങനെ ഇന്ത്യയിൽ മുസ്ലിമിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു നിയമം പാസ്സാക്കുവാൻ ഇന്ത്യയുടെ പാർലമെൻറ്റ് പാസ്സാക്കിയാൽ അത് നിലനിൽക്കില്ല. അതിനുള്ള ശക്തമായ സമരവുമായി നമ്മൾ മുമ്പോട്ട് പോകും, ഒരു സംശയവും വേണ്ട. ഈ വർഗീയത ഈ രാജ്യം പൊറുക്കില്ല. ഈ രാജ്യം സാഹോദര്യത്വത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും രാജ്യമാണ്. ഈ കാലം അത്രയും ഹിന്ദുവും മുസ്ലിമും ഒക്കെ ഒരേപോലെ സഹകരിച്ച് ജീവിച്ച രാജ്യമാണ് ഇന്ത്യ. പാകിസ്ഥാൻ അല്ല ഇന്ത്യ. ഞങ്ങൾ ആരും പാകിസ്ഥാനിലേക്ക് പോകത്തുമില്ല. അമിത്ഷായും നരേന്ദ്രമോദിയും സ്വപ്നം കാണുമ്പോൾ ഇന്ത്യൻ മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകുമെന്നുള്ളത് വെറും വ്യാമോഹം മാത്രമാണ്. ഈ രാജ്യത്തെ ജനങ്ങൾ പ്രതികരിക്കും. ഈ രാജ്യത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാ മതവിഭാഗങ്ങളും മുസ്ലിം സമുദായത്തിന് വേണ്ടി നിൽക്കുമെന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതാണ് ഇന്ത്യയുടെ മതേതരത്വം, അതാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി പാടിയത്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഈശ്വര അള്ള തേരാനാം, ഈശ്വരനും അള്ളാവും ഒന്നാണ് എന്ന് പറഞ്ഞത്. ഇപ്പോഴെന്താണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്നത്? ഇന്ത്യയിൽ മുഴുവൻ അക്രമങ്ങൾ നടക്കുന്നു, അക്രമങ്ങൾ അഴിച്ചുവിടുന്നു എന്നുള്ളതാണ് പറയുന്നത്. നരേന്ദ്രമോദി പറയുന്നത് അക്രമികളെ എങ്ങനെ തിരിച്ചറിയുമെന്ന് ചോദിക്കുമ്പോൾ, അക്രമികളെ ഉൻകെ കപ്പടോം സേ പതാ ചൽതാ ഹേ എന്നാണ് പറയുന്നത്. ഞാനീ സാർ ഇതിട്ട് എന്നെ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ഞാനിങ്ങനെ വേഷം ധരിച്ച് ഇന്ത്യയിലെ തെരുവീതിയിലൂടെ നടന്നാൽ, ഈ ചന്ദനക്കുറി മാറ്റി പൊട്ടും മാറ്റി ഞാൻ നടന്നാൽ എന്നെ എങ്ങനെയാണ് ഇവർ തിരിച്ചറിയാൻ പോകുന്നത്? ഞാൻ ജാതീയമായി സംസാരിക്കുകയല്ല. ഞാൻ ചിന്തിച്ചിരുന്നു ഉൻകെ കപ്പടോം സേ പതാ ചൽതാ എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞപ്പോൾ ആ ദിവസം മുതൽ പർദ്ദയിട്ട് നടന്നാലോ എന്ന് ഞാൻ ആലോചിച്ചതാണ്. കാരണം പർദ്ദയോടുള്ള ഇഷ്ടം കൊണ്ടല്ല, വളരെ ബുദ്ധിമുട്ടാണ് ഇതിട്ട് നടക്കാമെന്ന് എനിക്കറിയാം. പക്ഷേ അങ്ങനെ വസ്ത്രത്തിൻ്റെ പേരിൽ ഈ രാജ്യത്തെ അക്രമികളെ തിരിച്ചറിയുന്ന ഒരു പ്രധാനമന്ത്രിയോടുള്ള പ്രതിഷേധമാണ് ഞാൻ പറയുന്നത്. ചന്ദനക്കുറിയിട്ടവരെ ഹിന്ദുക്കളെന്നും തലയിൽ തട്ടമിട്ടവരെ മുസ്ലിമെന്നും കുരിശ് വരയ്ക്കുന്നവരെ ക്രിസ്ത്യാനി എന്നും പറഞ്ഞ് ഈ രാജ്യത്തെ രണ്ടായി മൂന്നായി നാലായി നൂറായി വിഭാഗിക്കേണ്ടി വരും നരേന്ദ്രമോദിക്ക്. പക്ഷേ എത്ര കഷ്ണങ്ങളായി നിങ്ങൾ വിഭാഗിച്ചെറിഞ്ഞാലും, എത്ര കഷ്ണങ്ങളായി നിങ്ങൾ മുറിച്ചെറിഞ്ഞാലും, ഈ രാജ്യം ഒന്നാണ്, ഈ രാജ്യത്തെ ജനങ്ങൾ ഒന്നാണ് എന്നുള്ളത് നിങ്ങൾ അറിയും, മനസ്സിലാക്കും. അതിനുള്ള ശക്തിയുള്ള ജനതയാണ് ഈ രാജ്യത്തുള്ളത് എന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ രാജ്യത്തിൻ്റെ ഭരണഘടന സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്, ഈ രാജ്യത്തിൻ്റെ മതേതരത്വം സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. അതിനൊറ്റക്കെട്ടായി ജാതി മതഭേദമന്യേ നമുക്ക് നിൽക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.